السلام عليكم ورحمة الله السلام عليكم ورحمة الله إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه الى الله സ്നേഹധന്യനായ സ്റ്റേജിലിരിക്കുന്ന അഹമ്മദ് മൗലവി സംഘടനാ സാരഥികൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ തുടങ്ങല്ലേ ഞാനൊരു കഥ പറയട്ടെ ഗെയിം ഞാൻ അതിൻ്റെ തരാ ഗെയിം ഞാൻ അതിൻ്റെ അടുത്ത് തരാ കഥ പറയട്ടെ നിങ്ങളെല്ലാരും മറുപടി തരണില്ല നമ്മളെ ഇവിടുന്ന് ഒരു മറുപടി കിട്ടുന്നത് അതുപോലാണ് നമ്മളെ ക്രീം ടീം പക്ഷെ അവര് മറുപടി തരണില്ല നിങ്ങൾ നിങ്ങൾ നമ്മളെ നിങ്ങളെ നിങ്ങളടക്കുള്ളില് അതീ മറുപടി പറഞ്ഞ കേട്ടോ ഓക്കെ ഉച്ചഭക്ഷണത്തിന് മനസ്സിൽ ആഗ്രഹിക്കുന്ന എത്ര ആളുണ്ട് കിട്ടിയ തിരക്കിടില്ല ചോറ് കിട്ടിയ തിരക്കിടില്ല എന്ന് ആഗ്രഹം കൈ കൂടുതലാണല്ലോ നമുക്ക് ഒരു മണിക്കാണ് ഭക്ഷണം തരുക ഒരു മണി ഒരു മണി ആ ഒരു മണിക്കത്ര ഭക്ഷണം തരുക നിങ്ങൾ മൊബൈൽ ഫോണിൽ റീൽസ് കാണാറുണ്ടോ റീൽസ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ റീൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ റീൽസ് കാണുന്ന ആൾക്കാരൊക്കെ എണീറ്റേക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു റീല് കണ്ടാലും മതി ഇൻസ്റ്റാഗ്രാമിലാവാം ഫേസ്ബുക്കിലാവാം വേറെ ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാ പേര് റീൽസ് ഇതുവരെ കാണാത്ത പോലും മാത്രം ഇരുന്നാ മതി റീൽസ് കാണാത്തോല് മാത്രം ഇരുന്നാ മതി ഈ മാറൊന്നും കാണലില്ല ഒന്നുണ്ട് ആര് ഓക്കെ 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 ഇരുന്നോ എന്നാ ഇരുന്നോ എല്ലാവരും കാണുന്ന പോലാണ് എല്ലാരും കാണുന്ന പോലാണ് അല്ലേ 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 ഒന്നോ രണ്ടോ ആൾക്കാരെ വിളിക്കട്ടെ ല്ലേ ഏ അതിൽ കോമഡി കാണുന്നവരുണ്ടാവും ഫിഷിങ്ങിന്റെ കാണുന്നവരുണ്ടാവും അല്ലെങ്കിലോ മതപരമായ ഉപദേശങ്ങൾ കേൾക്കണവരുണ്ടാവും അത്രയാളുണ്ട് ഓക്കെ 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 നല്ല ആര്യ നല്ല ആര്യ വ്യത്യസ്തമായി പക്ഷെ അതിലൂടെ ഇങ്ങനെ ഈ റീൽസ് കാണലൂടെ നിങ്ങൾക്ക് കിട്ടിയ ലഭിച്ചിട്ടുള്ള കിട്ടിയിട്ടുള്ള ഒരു നന്മ പറയോ നിങ്ങൾ മാതൃകയാക്കിയ ഒരു നന്മ അതിന അവിടുന്ന് പറഞ്ഞ പോരാ അങ്ങോട്ട് വരണം പറഞ്ഞോ ആ ചോദ്യം മനസ്സിലായില്ലേ ചോദ്യം മനസ്സിലായില്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ കണ്ടിട്ടുള്ള റീൽസുകളിൽ നിന്നും നമ്മൾ പിന്നെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു നല്ല കാര്യം മറ്റുള്ള കണ്ടാൽ നോ ഏ ആ വേറുള്ളവരെ കണ്ട കരയുക എന്നറിയണതാണ് പിന്നെ ഓ സ്വീകരിച്ചിട്ടുള്ള ആ നമ്മൾ എന്ത് അധ്വാനിക്കുമ്പോഴും പരിശ്രമമാണ് ലക്ഷ്യമാണ് അത് ഏത് കാര്യം ചെയ്യുമ്പോഴും നന്നായി അധ്വാനിക്കണം എന്നുള്ളതാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളൊരു നന്മ ആടെ റീല് കാണുന്ന താല്പര്യത്തിലേ നമ്മൾ പള്ളിക്കത്തെ വെള്ളിയാഴ്ചത്തെ കുത്തുബ കേൾക്കാറുണ്ടോ ഉണ്ടോ ഉണ്ടോ അതായത് റീലിപ്പം ഒരു മൊബൈൽ നമ്മളെ കൈ കിട്ടി നല്ല സ്പീഡുള്ള നെറ്റും ഉണ്ട് നമ്മൾ വേഗം അന്വേഷിച്ചു പോകല്ലോ ഒരു സ്ഥലത്തേക്ക് അതേ താല്പര്യത്തിൽ വെള്ളിയാഴ്ച ചുമ കുത്തുപത്തോടങ്ങണീന്റെ മുമ്പ് എത്തണോ അതോ സലാം വീട്ടുമ്പത്തിനെത്തണോ ഏ മുമ്പെത്തണം അതാണല്ലോ അങ്ങനെ ഈ ഓടി പോകാറുണ്ട് നമ്മള് ഓടി പോകാറുണ്ടോ ഇല്ല ആ ഉണ്ട് വിചാരിക്കോട്ടെ കുത്തുബ് കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഇത്രയും കാലം കുറെ കാലമല്ലോ കുത്തുപ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും നന്മകളൊക്കെ ഉണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ട് എന്നാണ് ഇങ്ങനെന്താ മറുപടി ആണ് ണോ ഇല്ല എന്നാണോ ഉണ്ട് ആരാ പറയാ ഒരു കാര്യം ആ മറ്റേ കണ്ടാൽ പുഞ്ചിരിക്കണം ആരെ കണ്ടാലും പുഞ്ചിരിക്കണം ആരെ കണ്ടാലും പുഞ്ചിരിക്കണം ആരെ കണ്ടാലും പുഞ്ചിരിക്കണം ഓക്കെ ആ വെള്ളം കൊടുത്തു കഴിഞ്ഞോ

നല്ല കാര്യങ്ങൾ പലതും ഞങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോൾ കളിക്കാം നിസ്കരിക്കാൻ പോവാം നോമ്പോക്കാവാം അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണ ആവാം സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രയാവാം വീട്ടിലുള്ളതാവാം ഏത് കാര്യവും ഏത് കാര്യം ഏത് നീ കഴിഞ്ഞ ഇതിലിപ്പോൾ ഇരുപത്തൊന്ന് വർഷം ജീവിച്ചോലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ചാലും അതേപോലെ പതിനെട്ട് പതിന പതിമൂന്നും പത്തൊക്കെ വർഷം ജീവിച്ചോലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ജീവിച്ച കാലയളവിൽ നിങ്ങൾ ജീവിച്ച കാലയളവിൽ നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുള്ളതായ നിങ്ങൾ ഉറപ്പുള്ളതായ ഒരു പത്ത് നന്മകൾ പ്ലീസ് സ്റ്റാൻഡപ്പ് എവരി വൺ പ്ലീസ് സ്റ്റാൻഡപ്പ് എവരി വൺ പ്ലീസ് സ്റ്റാൻഡപ്പ് എവരി വൺ എവരി വൺ അവിടെ ആരെങ്കിലും നിൽക്കാൻ വാങ്ങി ഉണ്ടോ അല്ലല്ലോ ഓക്കെ ഇത് ആലോചിച്ച ശേഷം മാത്രം എഴുന്നാൽ മതി കേട്ടോ കഴിഞ്ഞ നിങ്ങൾ ജീവിച്ച വർഷങ്ങൾ എത്രയാണോ പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ എത്രയാണോ ആ വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുള്ളതായ നല്ലതാണ് എന്ന് ഉറപ്പുള്ളതായ മിനിമം ഒരു പത്ത് കാര്യങ്ങൾ ഓർമ്മ കിട്ടിയാൽ ഓർമ്മ ആൾക്ക് ഇരിക്കട്ടോ ഇരുന്നാൽ മാത്രം പോലെ ആ ഇരിക്കുന്ന ആൾക്കാരൊന്നു നോക്കണേ ഓല നിനക്ക് പറഞ്ഞതാണ് സർബന ഇരുന്നിട്ടുണ്ട് എന്ന് ഓല ഓല അങ്ങോട്ട് വിളിക്കണം ആ ഉന്തിയുടെ വേണം നല്ല ആൾക്കാല്ലേ ഇരി ആരേലും ഇരുന്നോ ആരും ഇരുന്നുണ്ടില്ല അരിക്കണ്ട ഇരിക്കണ്ട എന്നാ കൈ വയ്ക്കിയാ നീ ഇരിക്കണ്ട ഇരുന്നോലൊക്കെ എണ്ണീക്കണം കഴിഞ്ഞ നിങ്ങൾ ജീവിച്ച കാലയളവിൽ നിങ്ങൾ ചെയ്ത നല്ലത് എന്ന് ഉറപ്പുള്ള നിങ്ങൾക്ക് ഉറപ്പുള്ള പത്ത് കാര്യങ്ങൾ ഓർമ്മ ഇടീതില്ല എന്നാ ഇ വേറെ വരും വേറെ വരാം ഇരിക്കാൻ അവസരം തരാം ഇരിക്കാൻ അവസരം തരാം കഴിഞ്ഞ ഇരുപത്തു കൊല്ലൊന്നും പതിനഞ്ച് ഒന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ഒരു കൊല്ലൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മൾ ചെയ്ത അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നുറപ്പുള്ളതായ അള്ളാഹുക്ക് ഇഷ്ടമല്ല അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നുറപ്പുള്ളതായ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ തടസ്സമായേക്കാവുന്നതായ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുമായ പത്ത് കാര്യങ്ങൾ അതിലിപ്പോൾ നിസ്കാരം ഒഴിവാക്കിയതാവാം ജമാത്ത് ഒഴിവാക്കിയതാവാം അമ്മയും പാപ്പിയും പറഞ്ഞാൽ കേൾക്കാത്താവാം മറ്റൊരു സുഹൃത്തിന് അന്യ ആണും പൊണ്ടും നമ്മളുള്ള മെസ്സേജിങ് ആവാം വേറൊള്ള രൂപത്തിലാവാം അങ്ങനെ ഉണ്ടല്ലോ വസ്ത്രധാരണത്തിൻ്റെ രൂപത്തിലാവാം വേറൊരാളെ തെറി വിളിച്ചതാവാം കൂട്ടുകാരുടെ അടി കൂടിയതാവാം എന്തോ 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 പത്ത് കാര്യം ഓർമ്മ ചെയ്യാൻ പത്ത് കാര്യം ഓർമ്മ വേണം വന്നില്ലേ വന്നിട്ടില്ല ഇപ്പം ഈ പറയണതിൽ തന്നെ കളവുണ്ട് അതെന്നെ ഒന്നായില്ലേ ഞാൻ ചോദ്യം ആവർത്തിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞു കൊണ്ടിരുന്നാൽ കൂടുതൽ എന്താവും ആ കളവങ്ങനെ ആവും പത്തെണ്ണം പത്തെണ്ണം പെട്ടെന്ന് കിട്ടും എന്താ അറിയോ നിങ്ങളിരുന്നോ എല്ലാവരോടും എല്ലാവരോടും എല്ലായിരുന്നോ ഞാൻ എന്തിനാ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോയെന്നറിയോ നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകാൻ കാരണം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നൽകേണ്ടതായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടല്ലോ അത് നമ്മളെടുത്തുനിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നാൽ തെറ്റിലേക്ക് നമ്മൾ അറിയാതെ ദിവസവും ഓരോ സമയത്തും എന്തു ചെയ്യാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പകരം ജനിച്ചത് മുതൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയും നമ്മുടെ ഉറക്കവും എല്ലാം നാളെ പരലോകത്ത് പ്രതിഫലമുള്ളതാക്കി മാറ്റാവുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് അതിന് നിങ്ങളുടെ ഗ്ലാസ് കയ്യിൽ ഗ്ലാസ് ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും രണ്ട് പേർ പരസ്പരം മുഖാമുഖം ഒന്ന് നിൽക്കുവോ എണീറ്റിക്കണം ഒന്നും കൂടി എണീറ്റ് നിന്നാലേ നടക്കോളൂ കയ്യിൽ ഗ്ലാസ് ഉണ്ടല്ലോ രണ്ട് പേര് പരസ്പരം മുഖാമുഖം തിരിഞ്ഞ് നിൽക്കും നീ മുന്നിൽ നിങ്ങല്ലേ ബാക്കിലുള്ള ഒരാളെറ്റ് നിന്നാൽ മതി ഒരു പാർട്നറെ കിട്ടണം എല്ലാവരും മുതിർന്നവരും ചെറിയവരും ഒക്കെ പാർട്നറുണ്ടാവണം നിങ്ങളുടെ ഓരോരോ ഒരു പാർട്ട്ണർ ഒരു പാർട്ട്ണർ ഈ ആ ഒറ്റക്കാണി ബാക്കിൽ നോക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല ഉള്ളോടത്ത് പോയി തൊണ കിട്ടാത്ത ആൾ ആളെ തപ്പിങ്ങാണ്ട് പോ കിട്ടിയാ പരസ്പരം മുഖാമുഖം നിൽക്ക് നിന്നാ ഇനി നിങ്ങളുടെ ഒരാൾ എന്ത് അറിയാ നിങ്ങളിലെ ഒരാൾ മറ്റേ കപ്പ് തൽക്കാലം ഒരാൾ കപ്പ് കയ്യിൽ പിടിക്കുക മറ്റേ കപ്പ് കസേരയിൽ വെക്കുക ഒരാൾ രണ്ടിൽ ഒരാളെടുത്ത് കപ്പ് കയ്യില് വേണം കപ്പ് കയ്യിൽ വേണം വെച്ചോ പിടിച്ചോ എന്നിട്ട് നിങ്ങളെ മൂക്കിൻ്റെ ലെവലിൽ പിടിക്കും ആ പിടിക്കുന്ന ആളെ മൂക്കിൻ്റെ ഇല ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒരു കപ്പ് എന്താ എനിക്ക് എളുപ്പമുണ്ടായത് ആ ദാ അങ്ങനെ പിടിക്കുക മൂക്കിൻ്റെ അല വല്ല മറ്റാളെന്ത് ചെയ്യണം എന്നറിയോ ഏകദേശം ഒരു കൈയിൻ്റെ അകലത്തിൽ ദാ അങ്ങനെ ഇത്ര അകലത്തിൽ കൈ ഇങ്ങനെ പിടിക്കണം വീഴുമ്പോൾ പിടിക്കാൻ വേണ്ടി അടുത്ത് വെക്കരുത് അടുത്ത് വെക്കരുത് അടുത്ത് വയ്ക്കരുത് അടുത്ത് വെക്കരുത് തിരില്ലേ ഒരാൾ കപ്പ് ഇങ്ങനെ പിടിക്കുന്നു മറ്റാൾ ഒരു കൈ അകലത്തിൽ ഇത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കുക റെഡിയാണോ റെഡിയാണോ റെഡിയാണല്ലോ എന്നിട്ട് ഞാൻ വിട്ടേക്കാൻ വേണ്ടി ഓക്കേ എന്ന് പറയുന്നോട് കൂടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം മുഗൾത്താൾ വിടണം താഴെത്താൾ ആ വീഴുന്ന സാധനം വീഴാൻ സമ്മതിക്കാതെ പിടിക്കും വേണം അയ്യ് ഉയർത്തരുത് ഒരു കയ്യകലം എന്തായാലും വേണം ഒരു ചാണകലെന്തായാലും വേണം ഒരു ചാണകലത്തിലെ കൈ പിടിക്കുക അടുത്തുവന്ന് പിടിക്കരുത് അത് തോന്നിയ ദിവസമാണ് മറ്റാൾ കൈക്കുമ്പോൾ വെച്ച് കൊടുക്കരുത് റെഡിയാണോ ഓക്കേ ലപ്പായിട്ടില്ല ആയിട്ടില്ല 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 റെഡി റെഡിയാണോ റെഡിയാണോ ന ഗെറ്റ് റെഡി ഞാൻ അണക്ക് തോന്നുകിട്ടിട്ടില്ലേ എന്താ ഒറ്റക്ക് വിളിക്കണം മാപ്പാൻ കുട്ടി ഓർഡർ കൂട്ടി ഉണ്ടോ കുട്ടീൻ്റെ അടുത്ത് കഴിക്കും ഓർഡർ കൂട്ടിയിട്ടുണ്ട് ചെറിയ കുട്ടിയാണ് ആ എന്നാൽ നോക്കി കണ്ടോ റേ ഓ ഗെറ്റ് റെഡി ഒറ്റ കൈ കൊണ്ടേ പിടിക്കാൻ മാറുള്ളു പിടിക്കണ ആൾ ഇങ്ങനെ പിടിക്കണം അയ്യാ രണ്ട് കൈ കൊണ്ടും താങ്ങി പിടിക്കണം അങ്ങനെ ഒറ്റ കൈ ഇങ്ങനെ പിടിക്കണം ഇതിനുള്ളിൽ നിങ്ങൾക്ക് ആ കപ്പ് പിടിക്കാൻ കഴിയണം റെഡിയാണോ ഗെറ്റ് ആ ഓക്കെ 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 പിടിച്ചുണ്ട് പിടിച്ചുണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇനി നേരത്തെ പിടിച്ച ആള് പിടിക്ക് കയ്യിൽ പിടിക്കുക പിടിക്കപ്പ് മറ്റാള് നിന്ന് പിടിക്കുക ആ ആ വിട്ട് കൊടുക്കില്ല എന്നുള്ള വാശി വേണം കേട്ടോ തോൽക്കില്ല എന്നുള്ള വാശിയാണ് കാരണം മറ്റൊന്നും പിടിച്ചിരിക്കണെങ്കി ആ റെഡി അല്ലേ റെഡിയാണോ ഗെറ്റ് റെഡി സ്റ്റുഡൻസ് ഗെറ്റ് റെഡി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ആൾക്കാർ എത്രയാളുണ്ട് രണ്ടാളും പിടിച്ച പോലെ എത്രയാളുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുക ആ ടീം മാത്രം നിൽക്കുക ആ ടീം മാത്രം നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കണം ഞാൻ വിട്ടപ്പോൾ മറ്റവൻ പിടിച്ചു മറ്റവൻ വിട്ടപ്പോൾ ഞാൻ പിടിച്ചു ആ ഇത്രയാളുണ്ട് ഒന്നുകൂടി നോക്കല്ലേ ഈ കപ്പ് കൈമാറ് കപ്പ് കൈമാറണം മറ്റാൾക്ക് പഴയ ടീമില് പഴയ ടീം പഴയ ആള് ആദ്യത്തെ ആള് ആ രണ്ടാള് നിൽക്കണം ആട്ടി ഇയാൾ ഒറ്റക്ക പിടിച്ചത് അടുത്തും ആളൊപ്പം നിൽക്ക് രണ്ടുപേരും വേണം ആ ഒന്നും കൂടിട്ടോ ഒന്നും കൂടി ഗെറ്റ് റെഡി ഓക്കെ മറ്റോ കയ്യൊക്കെ ഉണ്ടായി വെച്ചോടുക്ക എന്നിട്ടാ പിടിച്ചിങ്ങണേടാ ഇങ്ങനെ വിടുന്നുണ്ട് ഇടുന്ന അപ്പൊ വിടുന്ന പിടിക്കണം അല്ല കഥ കഥത്തിട്ടേ ഞമ്മക്ക് കിട്ടിയിക്കണ ഗെറ്റ് റെഡി ഓക്കെ വിരലുകൾക്കിടയിലല്ല പിടിക്കണം ഇല്ലേ ഇരിക്ക ഞാനിത് എന്തിനായി ടെസ്റ്റ് ചെയ്തറിയോ ഇത് പിടിക്കണം എന്നുണ്ടെങ്കിലേ നമ്മൾ അതിലെന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേന്ത് ചെയ്യുള്ളൂ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചു നിന്നാൽ വേറെ എങ്ങോട്ടെങ്കിലും ഒരു സമയത്ത് പഴച്ചാൽ എന്തു ചെയ്യും പിടിക്കാൻ കഴിയോ പിടിക്കാൻ കഴിയുമോ ആ അഞ്ഞാ കപ്പ് വാപ്പാൻ്റെ ഒട്ടികൾ അടുത്തുള്ള പോലെ ഒന്നിങ്ങനെ കൈ കൊടുക്കുക ആ എൻ്റിലുള്ള ആളേക്ക് ആ ബാത്തുള്ള കൈമാറുകൈമാറും കപ്പ് കൈമാറും കപ്പ് ഓരോരുത്തരും ഓരോരുത്തർ ഒരാൾ അട്ടിട്ടിട്ട് ആ തലക്കൊക്കെ കൊടുക്കും എല്ലാവരും എല്ലാവരും മോനെ നിന്റെ കപ്പ് പോട്ടണേ ആ പോട് അവിടെ കൈമാറ്റി കൊടുക്കും ആ ലാസ്റ്റ് ലാസ്റ്റത്താൾ പുറത്ത് വെക്കും ലാസ്റ്റത്താൾ പുറത്ത് കേൾക്കും ഓരോ ഓരോ ലോ ആ പുറത്തേക്ക് എടുത്താൽ മതി എന്നാൽ നമ്മളെ വളണ്ടിയേഴ്സിന് അത് അവിടുന്ന് ഏ എറിഞ്ഞു കൊടുക്കല്ലേ കൈമാറ്റം കൈമാറ്റം മക്കൾ കൊടുക്കും എന്നാൽ വേഗം ഒഴിവാക്കാൻ എളുപ്പമാണ് ഞാൻ തരുതോ നമ്മുടെ ശ്രദ്ധ അങ്ങനെ ഗൗരവത്തോടു കൂടി സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ മാത്രമല്ലോ ഇതേപോലെ നല്ല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ചെറുതും വലുതുമായ കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത് ഏത് വിഷയത്തിലും പിന്നെ പരലോകത്തെ പറ്റിയുള്ള ചിന്ത എന്നാണ് ഏത് വിഷയത്തിലും ഇപ്പം നമ്മൾ പലരെയും സഹായിച്ചിട്ടുണ്ടാവും സഹായിച്ചിട്ടില്ലേ നമ്മൾ ചില സുഹൃത്തുക്കൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് ചിലപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോയി സഹായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വല്ല ലോഡും എടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവും പല സഹായങ്ങളും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ സഹായത്തിൻ്റെ മനസ്സ് നമുക്ക് ഉണ്ടാവും വേണം അതിന് സംശയമൊന്നുമില്ല അല്ലെങ്കിൽ വേറൊരു രോഗിനെ കണ്ടാൽ നമുക്കൊരു സഹതാപം തോ വിഷമം ഒരു ആക്സിഡൻ്റ് കണ്ടാൽ ചിലപ്പോൾ രക്തം വാർന്നിങ്ങനെ കിടക്കണെ കണ്ടെങ്കിൽ നമുക്ക് പ്രയാസം തോന്നുമല്ലോ പലതും തോന്നും അങ്ങനെ ഇതെല്ലാം നമുക്ക് പ്രതിഫലമുള്ളതായി തീരാനുള്ള ഏകമാർഗം ഏത് പ്രവർത്തനത്തെപ്പറ്റി ആലോചിക്കുമ്പോഴും പരലോകത്തെ പറ്റിയുള്ള ചിന്ത നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും രാത്രി അല്ലെങ്കിൽ ജുമാ ദിവസത്തിൽ പാരായണം ചെയ്യണം മക്കളെ ഇലായുടാടാ എങ്ങട്ടാ ഏ ഒരാൾ പോയ പോര് പോന്നിട്ട് പോന്നാട്ടാ പിന്നെ ഒരു സുഹൃത്തുണ്ട് രണ്ട് സുഹൃത്തുകൾ ഒന്ന് സുഹൃത്തോ ആയാലും സുഹത്തോ കാശി കേട്ടിട്ടില്ലേ സുഹൃത്തോ ആയല്ലാന്ന് പറഞ്ഞാൽ ഏതാ സുഹൃത്ത് ഫസ്റ്റായത് ഏതാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي يخرج المرعى فجعله أثاء نحوا سنقرئك فلا تنسى إلا ما شاء الله يسرك لليسرى فذكر إن نفات الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يسلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا آية

പരലോകം അതാകുന്നു എന്നും ബാക്കിയാകുന്നതും ഏറ്റവും നല്ലതും എന്നും ബാക്കിയാണ് ആഹിറത്താണ് അത് നമ്മൾ ശ്രദ്ധിക്കണം എവിടെ എന്നും നമ്മക്കുള്ളത് ഏതാണ് പരലോകാണ് എന്നെന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത ലോകം എന്ന് പറയുന്ന പരലോകാണ് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നോമ്പ് വെക്കുകയാണെങ്കിൽ നന്മകൾ ചെയ്യുകയാണെങ്കിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ ഒരു ചിന്ത നമ്മളെ സംരക്ഷിക്കുന്നതാണ് നോക്കി നിങ്ങൾ ഞാനൊരു കഥ പറയാൻ പോവുകയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നവർ ഒന്ന് കൈ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നവർ നിങ്ങളെ തൊട്ടടുത്തിരിക്കേണ്ട ആരെങ്കിലും കൈ വെക്കാൻ ബാക്കി ഉണ്ടോ ആ ഓനൊന്നിങ്ങനെ ചെവിമ്മങ്ങനെ ചെറുതായിട്ട് ആ ഓക്കെ ഓക്കെ ചെവിമ്മ പിടിച്ചത് എന്തിനാ കേൾക്കേണ്ടോന്ന് നോക്കാൻ വേണ്ടി അല്ലേ വരുത്താവുമ്പോൾ എന്തായാലും ചെവിമ്പ് ശ്രദ്ധിക്കുമല്ലോ ഓക്കെ കൈതാതി മതി മതി നോക്കി നോക്കു നോക്കാം ഞാനൊരു കഥ പറയാൻ പോവാണേ ഒരിക്കൽ നബിസ്വല്ലാ അല്ലെ വല്ലമീടെ സദസ്സിലെ ഒരാൾ വന്നിട്ടോ അയാൾ വന്നിട്ട് പ്രഭ ഈ കഥ ശരിക്കും ജീവിതത്തിൽ എല്ലാ രംഗത്തും നോക്കണേ ഈ അദ്ദേഹം വന്നിട്ട് റസൂൽ അഹ്വല്ലാസ്സലാമയോട് പറയണേ നബിയെ എന്നെ ശുദ്ധിയാക്കണം എന്താ പറയേ എന്താ പറയുക മലയാളം പറയും യാ റസൂലല്ലാ അല്ലാ എൻ്റെ റസൂലേ താങ്കൾ എന്നെ വൃത്തിയാക്കണം ശുദ്ധിയാക്കണം എന്നാ എന്നെ നല്ലതാക്കണം എന്നാ അപ്പം എന്തു വെച്ച് അത് പറയണ എപ്പോഴറിയോ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിൽ നിന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു പോയി വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഉണ്ടല്ലോ വലിയ ശിക്ഷ തരാണ്ട് അതുകൊണ്ട് പരലോകത്തു നിന്ന് എനിക്ക് രക്ഷപ്പെടാം നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണമെന്നാണ് അപ്പോൾ അദ്ദേഹം തോട് റസൂല പറഞ്ഞു ശരിക്കണം എത്തിക്കണേ മായി നീ തൗപ ചെയ്താളാ പശ്ചാത്തലപിച്ച റസുലങ്ങൾ എന്നെ ശുദ്ധിയാക്കണം മൈസ നീ കള്ള് കുടിച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ടുണ്ടോ ഏയ് അല്ലല്ല നബിയ ഞാൻ നല്ല ബോധത്തിലാണ് സംസാരിക്കുന്നത് മൈസേ മൈസേ നിനക്ക് ഭ്രാന്തുണ്ടോ ഉണ്ടോ അബിക്ക ജുനൂൻ അബിക്ക ജുനൂൻ മാഡാണ് നിനക്ക് ഭ്രാന്തുണ്ടോ ഉണ്ടോ റസൂല എനിക്ക് ഭ്രാന്തില്ല റസുല്ല രണ്ടാളെ വിട്ട് അയാളെ പരിശോധിച്ചു അയാൾ കള്ളുടിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല ലഹരിയിലല്ല സ്വബോധത്തിലാണ് സംസാരിക്കണത് ഉടനെ റസൂള്ളി സ്വല്ലാ അലൈഹി സ്വലമ്മ അവൾ പറഞ്ഞു മായിസേ നീ തൗബ ചെയ്തളാ നീ തൗബ ചെയ്തളാ റസൂല് പാട്ടില്ല നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം അങ്ങനെന്ത് ചെയ്യാൻ അറിയോ വ്യഭിചരിച്ച ആൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് കല്ല് കൊണ്ട് എറിഞ്ഞു കൊല്ലലാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലെ ശിക്ഷ ലൈംഗികമായി മറ്റേ തനിക്കർഹതയില്ലാത്ത മറ്റൊരു സ്ത്രീയുമായിട്ട് അന്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാൽ ആണാട്ടെ പെണ്ണാവട്ടെ ബന്ധപ്പെട്ടാൽ അവരെ എറിഞ്ഞ് കൊല്ലണമെന്ന ശിക്ഷയാണ് വിവാഹിതനാണെങ്കിൽ നടപ്പിലാക്കേണ്ടത് അങ്ങനെ മായുസ് റതിഹനുവിനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി ശരിക്കും ആലോചിക്കണം അങ്ങനെ മായുസിനെ എറി എങ്ങനെ വെച്ചാൽ കുഴിയിൽ നിർത്തിയിട്ട് ദൂരെ നിന്ന് കല്ലുകൾ ഇങ്ങനെ എറിയും എപ്പോഴാണോ മരിക്കണത് മരിക്കണത് വരെ എറിയുക എന്നാണ് മരിക്കുന്നത് വരെ എറിയുക എന്നാണ് അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ അവസരം മരിക്കണ്ട് മരിച്ച് ആ ശിക്ഷയിൽ പങ്കെടുത്ത ആൾക്കാരിങ്ങനെ നടന്നു പോരുകയാണെ നടന്നു പോരുന്ന വഴിയിൽ ശരിക്കും ആലോചിക്കണം കേട്ടോ നടന്നു പോരുന്ന വഴിയിൽ പിന്നെ ഈ കഴുത കാഷ്ടിച്ചത് കണ്ട് കഴുതയുടെ കാഷ്ടം നടന്നു പോരുന്ന വഴിയിൽ അപ്പോൾ കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കണ രണ്ടാൾക്കാർ പറയണേ ആ ഒരു ഒരവസ്ഥ ആ ഒരു ഒരവസ്ഥ എന്താണ് ആരോടും പറയാതിരുന്നിക്കണമെങ്കിൽ ആരും അറിയില്ലായിരുന്നു ആരും അറിയില്ലായിരുന്നു ഇപ്പം എന്തായി പട്ടിനെ എറിഞ്ഞു കൊല്ലുന്നത് പോലെ അവനെ എറിഞ്ഞു കൊന്നില്ലേ എന്നിങ്ങനെ കളിയാക്കി പറഞ്ഞു കേട്ടോ അപ്പം റസൂളി സ്വല്ലാ അല്ലൈവല്ലേ മെല്ലെ ചോദിക്കണേ അങ്ങനെ ആ രണ്ടാൾക്കാരെ വിളിച്ചുപെടുന്നു എന്ത് ചോദിച്ചു എന്നിട്ട് ആ കഴുതൻ്റെ കാഷ്ടം കാണിച്ചുണ്ട് ഇത് കഴിച്ചല്ലിന്ന് എന്നിട്ട് പറയണുള്ള അവനിപ്പോൾ സ്വർഗത്തിലെ പുഴകളിൽ നീന്തി തുടിക്കുകയാണ് ആര്സ് അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങാൻ പറഞ്ഞ ഞാൻ എന്താ അറിയോ എനിക്ക് അക്ബർ ആഹ്റത്തിലെ ശിക്ഷ വലുതാണെന്ന് ആഹ്റത്തിലെ ശിക്ഷ വലുതാണ് അതുകൊണ്ട് റസൂലേ എന്നെ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ വ്യഭിചാരം നടക്കുമ്പോൾ ഒരാളായിട്ട് മാത്രം നടക്കൂലല്ലോ ഒരു പെണ്ണുണ്ടാവുമല്ലോ നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പോ ഒരു പെണ്ണ് ചാടിപ്പോയി എന്ന് കേട്ടാൽ നമ്മൾ വേഞ്ച് വെച്ചു അരഫ അര പോയി യോ ഒരു കുറേ കാലം വന്നിട്ടുണ്ടായി തണ്ണി അയ്യോ എന്നൊക്കെ അങ്ങനെ നമ്മളങ്ങനെ അന്വേഷിച്ചിങ്ങനെ പോകും അല്ല ഒരാളെ പറ്റി അങ്ങനത്തെ എന്തെങ്കിലും കേട്ടോ അതിന്റെ മറുവശം കിട്ടുവോളൂ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അതാക്കി ഇതാക്കി നമ്മളെ അന്വേഷിക്കാണ്ട് നമുക്ക് ക്യൂരിയോസിറ്റിയാണ് എന്താ ഒരാളെ ന്യൂനത അങ്ങനെ അന്വേഷിച്ച് ഈച്ചന്റെ സ്വഭാവമാണ് വൃത്തി കെട്ടോടത്തേ കാണുള്ളൂ അല്ലേ ഇവരാ ഈച്ചന്റെ സ്വഭാവമാണ് നമ്മൾ ഒരു തന്നെ ന്യൂനത നല്ല അടുത്തുണ്ട് ആക്കപ്പ നമ്മളെത്ര കണ്ടതാ ഒരാൾക്ക് വല്ല വിജയം മറ്റേതൊക്കെ കിട്ടിയാല് അവക്കപ്പ എത്ര കണ്ടതാ പക്ഷെ ഒരു നല്ലതെന്ന് അങ്ങനെ എന്നാ ചീത്തല്ലോ തന്നെ അങ്ങനെ മാള് അങ്ങനെയാണല്ലേ മനസ്സ് അലൈഹി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ഉറപ്പല്ലേ ഒരു പെണ്ണുണ്ടാവുന്നു പക്ഷേ റസൂലി സ്വല്ല അലൈഹി സ്വലാം എന്ത് ചെയ്തിൽ അറിയോ അന്വേഷിച്ചു പോയില്ല ഏതാ പെണ്ണ് എന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണുണ്ട് മദീനയിലേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്നത് മദീനയിലെ പള്ളിയിൽ വന്നിട്ട് ആ പെണ്ണ് പറയണം റസൂലെ മായിസിനെ പറഞ്ഞു വിട്ട വഴിയിൽ നിങ്ങൾ എന്നെയും പറഞ്ഞുവിടണം മായുസിനെ പറഞ്ഞു വിട്ട വഴിയിൽ നിങ്ങൾ എന്നെയും പറഞ്ഞു വിടണം എന്ത് പെണ്ണേ പയ്ക്കോ പശ്ചാത്തപിച്ചാൽ മതി മായുസിനെ പറഞ്ഞു വിട്ട വഴിയിൽ നിങ്ങൾ എന്നെയും പറഞ്ഞു കൊടുക്കുക റസൂലേ പെണ്ണ് നീ പോവുക അപ്പോൾ റസൂൽ അഹ്ലാ അലൈഹി വസ്സലാം ആ പെണ്ണിനെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ പെണ്ണ് ഗർഭിണിയാണ് ഗർഭിണിയാണ് ഇസ്ലാമിക നിയമ സംഹിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരോടും നമുക്ക് ജനങ്ങളോട് ഏത് ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വലിയൊരു തത്വം അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഗർഭിണിയായ പെണ്ണാണെന്ന് കണ്ടപ്പോൾ റസുല്ലായി സ്വല്ലാം അലൈവലം ആ പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ നിന്നെ ശിക്ഷിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട് പക്ഷെ ഗർഭത്തിലുള്ള കുഞ്ഞിനെന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷിക്കാൻ ഇസ്ലാം അപ്പം ഗർഭിണിയായ പെണ്ണിനെ ശിക്ഷിക്കാൻ പറ്റൂല അവൻ കുറ്റക്കാരിയല്ല അല്ലെങ്കിൽ അവൾ കുറ്റക്കാരിയല്ല എന്ന് പറയുകയാണ് നമ്മൾ ചിലപ്പോൾ ഗർഭിണിയായ പെണ്ണിനെ കണ്ട ബസ്സിൽ നിന്ന് എണീറ്റ് കൊടുക്കാൻ വരെ നമുക്ക് മടിയാണ് ഗർഭിണിയോടും അങ്ങേയറ്റത്തെ ആധാരവോടും കൂടി പെരുമാറാനാണ് ഇസ്ലാം അടിക്കുന്നത് അതിൻ്റെ വലിയ വേദനകളൊക്കെ കാര്യങ്ങളുള്ളത് നമ്മളെ ഗർഭം ചുമന്ന ഉണ്ട് നമ്മളെ ബാധ്യത എന്താ നമ്മളെങ്ങനെ പെരുമാറണതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയതോ ആ ഗർഭം ചുമന്ന സമയത്തുള്ള പെണ്ണിനോട് പോലും ശിക്ഷ ഇളവ് കൊടുത്ത മതമാണ് ഇസ്ലാം എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ മറന്നു പോകും ഏതായാലും ഈ പെണ്ണിനെ പ്രസവിക്കാൻ പെട്ട് അപ്പോഴും നബിസ്ല്ലാ അലൈവിസ്വല്ലം അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല സ്റ്റേഷനിൽ പേരെഴുതി വെക്കുന്ന പോലെ അല്ലെങ്കിൽ സ്കൂളിലെ കുറ്റവാളികളെ രജിസ്റ്ററിൽ പേരെഴുതണ പോലെ നമ്മളെ പേരെവിടെ എഴുതിയട്ടൊന്നുമില്ല ഈ പെണ്ണ് ഏതാണെന്ന് അറിയില്ല അന്വയിച്ചിട്ടില്ല പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഈ പെണ്ണ് ഇങ്ങനെ വരികയാണ് അപ്പൊ കയ്യില് കുട്ടി ഇട്ടിട്ടോ കയ്യിലെ കുട്ടിനെ കാണിച്ച പൊറസുത പറഞ്ഞു പെണ്ണേ നിന്നെ ശിക്ഷിക്കാ പക്ഷെ മുലയൂട്ടുന്ന അമ്മയെ ശിക്ഷിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല കാരണം എന്താ പറയുക ആ കുട്ടിക്ക് അർഹതപ്പെട്ടതാണ് രണ്ടു വർഷത്തെ മുലപ്പാല് അത് നിരാകരിക്കാൻ വകുപ്പില്ല ഈ പെണ്ണ് പിന്നെയും പോയി അന്നും പേരെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ അന്നും പേരെവിടെയും രേഖപ്പെടുത്തിയില്ല ആരാണ് വന്നതൊന്നും അന്വേഷിച്ചിട്ടില്ല അവസാനം ഈ കുട്ടിയുടെ മുലപ്പാൽ കൊടുക്കലൊക്കെ നിർത്തിയിട്ട് ഈ കുട്ടിൻ്റെ കയ്യിലൊരു റൊട്ടി കൊടുത്തിട്ട് ആ റൊട്ടിയുമായി കുട്ടീനെങ്ങനെ പിടിച്ച് ഈ സ്ത്രീ ഇങ്ങനെ ഒരിക്കൽ നടന്നു വരികയാണ് ആ നടന്നു വരുമ്പോൾ കുട്ടിയുടെ വലത് കയ്യിൽ റൊട്ടിയുണ്ട് ഈ ഉമ്മാൻ്റെ വലത് കയ്യിൽ ഈ കുട്ടിയുണ്ട് എന്നിട്ട് റസുൽദാനെ മുമ്പിലേക്ക് ഈ കുട്ടിനങ്ങനെ കൊടുത്തിട്ട് ഈ പെണ്ണ് പറഞ്ഞു റസൂലെ ഈ കുട്ടി കുട്ടിക്കാരനാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി നിങ്ങൾ എന്നെ ശിക്ഷിക്കാതെ ഇളവ് നൽകിയത് ഇനി എന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലുക എന്താ ശിക്ഷ എന്നറിയോ എറിഞ്ഞു കൊല്ലാണ് എറിഞ്ഞു കൊല്ലുകയാണ് അ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ഈ പെണ്ണ് അങ്ങനെ കുഴിയിൽ കൊണ്ടുപോയി നിർത്തി എറിഞ്ഞോർത്തോളം ഈ സ്ത്രീ മരിക്കണില്ല മരിക്കണില്ല അങ്ങനെയാണല്ലോ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ സ്വയം ഏറ്റുവാങ്ങുകയാണ് പ അവസരങ്ങൾ ഒഴിവാകാൻ റസൂല്ലായി കൊടുത്തു സല്ല അലൈഹി വസ്ലമ കൊടുത്തിട്ടും അവർ പിൻവാങ്ങുന്നില്ല അങ്ങനെ അവസാനം ഹാലിദ് റതിയുള്ള എന്ത് ചെയ്തു എന്നറിയോ ഒരു കല്ലെടുത്ത് അല്പം കനമുള്ള കല്ല് ഈ കല്ലെടുത്തിട്ട് ഈ പെണ്ണിൻ്റെ തലയിലേക്ക് എറിഞ്ഞ് അപ്പോൾ തലയിലേക്ക് തലയിലേക്കെറിഞ്ഞപ്പോൾ തലപൊട്ടി ഹാലിത് റതി അള്ളാഹ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് രക്തം തെറിക്കുകയാണ് അങ്ങനെ രക്തം എങ്ങനെ ആയപ്പോൾ പിൻ്റെ ഈ വെള്ള തുണിയിലേക്ക് രക്തമായ എനിക്കെന്തായാലും ഒരു ഒരു വിഷമം ഉണ്ടാവുമല്ലേ നമ്മൾ നല്ല വസ്ത്രത്തിലേക്ക് രക്തമായ രക്തം അങ്ങോട്ട് തെറിച്ച് വീണപ്പോൾ ഖാലിദ് ഹാലിദർ അള്ളാഹുഹന്യു പറഞ്ഞ് നശിച്ച പെണ്ണേ നീ കാരണം എൻ്റെ വസ്ത്രം കേടുന്നല്ലോ മോശായല്ലോ ഉടനെന്താ പറഞ്ഞോ നിനക്ക് നിനക്ക് നാശാണ് അവളുടെ പശ്ചാത്താപ മനസ്സിനെ ഒരു തുലാസിന്റെ തട്ടിലും മദീന നിവാസികളുടെ പശ്ചാത്താപത്തെ മറ്റൊരു തുലാസിലും വെച്ചാൽ അവളുടെ ഭാഗമാണ് തുലാസിൻ്റെ ഭാഗമാണ് കനം തൂങ്ങുക ഖാലിദേ എന്ന് റസുല്ലായി അലൈവലമ പറഞ്ഞാണ് ഇതിൽ ഒരുപാട് മാതൃക ഈ സംഭവത്തിൽ നമുക്കുണ്ട് ഒന്നെന്താണെന്നറിയോ പരലോകത്തെ ശിക്ഷ ഭയപ്പെട്ടിട്ട് അവർ തെറ്റുകളിൽ നിന്നും പോകുന്നതെന്നാണ് നമ്മളൊക്കെ പല സുഹൃത്തുക്കളും ചിലപ്പോൾ ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഓം പറയുന്നത് ഞാൻ ഇനി നന്നായാലും ആൾക്കാരെ സമ്മതിക്കൂലട്ടാകും ചിലപ്പം കുട്ടികളുണ്ടാവും ചിലപ്പോൾ മറ്റവനോട് സൗഹൃദത്തിൽപ്പെട്ടു ഞാൻ ഇപ്പം നന്നായാലും ഇനി ഇപ്പം ആൾക്കാർ ഇന്നെങ്ങനെ തന്നെ കാണുകയുള്ളൂ ആൾക്കാർ കാഴ്ചപ്പാടെന്താന്ന് തെറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നേ അല്ല ആൾക്കാർ എന്ത് വിചാരിച്ചാലും അള്ളാഹുവിൻ്റെ കണ്ണിൽ എനിക്ക് രക്ഷപ്പെടണതെന്ന് ചിന്താ നമ്മുടെ നാട്ടിൻ്റെ കയറി പ്രത്യേകത എന്താ അറിയാവും എല്ലാ പള്ളിക്കും ചിലപ്പോൾ എന്തുണ്ടാവും മറ്റേ ഇതുണ്ടാവും എന്താണ് ഇപ്പോൾ ഉള്ളത്തുണ്ട് എന്തായാലും പറഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങണേ സിറ്റൌട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ടാവും പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നാൽ നിസ്കരിക്കാൻ പറ്റേ നമ്മളെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ പഴയ കാരണന്മാരൊക്കെ ഉണ്ടാവും പേര കുട്ടികൾ ഗൾഫിലുള്ള അവർ കൊടുത്തയക്കണേ മാത്രം കക്ഷിച്ച് എൻ്റെ എനിക്കറിയാം അവർ നാട്ടിൽ നിസ്കാരമൊന്നും ഇല്ലാത്തൊരു സുഹൃത്തിനെ നമ്മൾ പിന്നാലെ കൂടിയിട്ടോ എന്നിട്ട് ഓനം വിളിച്ചു കൊണ്ടുപോയി പള്ളിയിലേക്ക് കൊണ്ടുപോകുകയാണേ ശരിക്കും എത്തിക്കണേ പള്ളിയിലേക്ക് കൊണ്ടുപോകുകയാണെ പള്ളി കൊണ്ടുപോയുമ്പോൾ ഓൻ പറഞ്ഞോ ഇങ്ങനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഞാൻ തിരിച്ചു പോരിട്ടോ ആയിരുന്നു ആരും ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോപ്പ് ഇട്ട് ചാക്കലിട്ട് ഈ ചങ്ങാതിനെ കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി നാട്ടുച്ച നേരത്തെ ഇപ്പൊ കണ്ടോ നല്ല പെയിലല്ലേ ഇങ്ങനെ ദൂർ സ്കരിച്ചാൽ പള്ളിക്കൊക്കെ ഇങ്ങനെ ഓ മൂത്ര ഒഴിച്ച് വന്ന് തിരിച്ചൊന്നുണ്ടാക്കാൻ വേണ്ടി ഹൗദംകാരിയൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു കാരണം പോലും ഉണ്ടായിരുന്നു ആ തിണ്ടത്തിരിക്കണേ തിണ്ടുന്നേ എല്ലാം പറയാം എന്തായാലും പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ ആ തിണ്ടത്ത് ഇങ്ങനെ ഇരിക്കണേ അയാളിങ്ങനെ മോൾക്ക് നോക്കിയിട്ടേ ഇപ്പം നോക്കി ഇങ്ങോട്ടാരെങ്കിലും ദപ്പ മഴ പെയ്യെന്ന് പറയുമോ അല്ലല്ലോ അത്ര ചൂടല്ലേ ഇയാൾ നേരെ നോക്കിയിട്ട് ആ ഇന്ന് ദപ്പ പെയ്യും മഴയാ അപ്പോൾ ഓന് മനസ്സിലായി ഓനെ തോണ്ടിയതാണെന്ന് ഓ ആദ്യമായിട്ടും സ്കറ്റ് ചെയ്യാൻ കയറുക എന്നുള്ളതാണ് കാക്കാ തോണ്ട് ഓന ഇറങ്ങൺ പോയി ഓനെ ഇറങ്ങിയത് പോയി അങ്ങനെ കാരണം നമ്മളൊരാളെ നന്നായി നന്നായ നമുക്ക് അറിയാലോ ഇപ്പൊ നമ്മളെ അങ്ങനെ ചോദിക്കാം അല്ലേ അത് ചിന്തിക്കുന്ന പ്രശ്നമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുകയാണെങ്കിലും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ചിന്തിക്കേണ്ടത് എന്നെന്നും ബാക്കിയാവുന്നതാണ് ഞാൻ നിസ്കരിക്കണം അതെൻ്റെ ബാധ്യതയാണ് ആര് നോക്കിയാൽ കാരണം വ്യക്തിപരമായി കുറവാണ് പറയണെന്ന് അവൻ അവനവൻ ചെയ്തവൻ മാത്രമാണ് മനുഷ്യൻ അവൻ ചെയ്തത് മാത്രമാണ് ഞാൻ ചെയ്തത് നന്മകളുടെ പ്രതിഫലം വാങ്ങേണ്ടവൻ ഞാൻ മാത്രമാണ് ഞാൻ ചെയ്ത തിന്മകളുടെ ശിക്ഷേറ്റുവാങ്ങേണ്ടവൻ ഞാൻ മാത്രമാണ് അതിലെൻ്റെ സുഹൃത്തുക്കൾക്ക് പങ്കില്ല നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം പോയിട്ട് ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിരിക്കുക നിസ്കാരം ഒഴിവാക്കിയിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രംഗത്ത് തെറ്റുകൾ ചെയ്തിരിക്കുക പക്ഷേ അതിൻ്റെ ശിക്ഷ ഓരോരുത്തരുമാണ് അനുഭവിക്കേണ്ടത് ഓരോരുത്തരുമാണ് ഞാൻ ചെയ്ത നന്മകളുടെ പ്രതിഫലം എനിക്കാണ് ഞാൻ നമസ്കരിച്ചാൽ നോമ്പനൊട്ടിച്ചാൽ ഞാൻ പാരായണം നടത്തിയാൽ ഞാൻ നല്ല കാര്യങ്ങളിൽ ഇടപെട്ടാൽ എനിക്കാണ് ലഭിക്കുക എന്ന ചിന്ത നമ്മൾക്ക് ജീവിതത്തിൽ ഫുൾ ടൈം ഉണ്ടാവണം യുറ നമ്മുടെ കർമ്മങ്ങൾ നാളെ കാണിച്ചു തരുന്ന കുറേ പറഞ്ഞത് തുമ്മ യു യുജ് പൂർണ്ണമായ പ്രതിഫലം അവിടെ നിന്ന് കിട്ടുന്ന അവിടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എന്താണെന്ന് അറിയാം എം എസ് എം നിങ്ങളെ വിളിച്ചു മണ്ഡലം സമ്മേളനത്തിൻ്റെ പേരിൽ വരാനിക്കുന്ന ഒരുപാട് പദ്ധതികൾ സിആാറി ക്ലാസസ് ഇരായി നടക്കാറുണ്ട് മോറൽ സ്കൂൾ നടക്കാറുണ്ട് പ്രോഫ് കോൺ സയൻസ് അറബിക് കോൺഫറൻസ് അതല്ലാത്ത ക്യാമ്പുകൾ മറ്റ് മറിച്ച് അങ്ങനെ പല പ്രവർത്തനങ്ങളും എം എസ് എമ്മിൻ്റേതായി നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ കുറാൻ ക്ലാസ്സുകൾ നടക്കാറുണ്ട് സമ്മേളനങ്ങൾ സംഗമങ്ങളൊക്കെ നടക്കാറുണ്ട് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഞാനൊരു പോസ്റ്റർ ഒട്ടിക്കുകയാണെങ്കിലും ഞാനൊരു നോട്ടീസ് പതിക്കുകയാണെങ്കിലും ഞാനൊരു സ്കൂൾ എടുത്താണ് ഞാനൊരു കുറാം ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിലും ഇപ്പം ഇവൻ ഇന്ന് നമ്മളിവിടെ വന്നിരുന്ന മണിക്കൂർ രാവിലെ മുതൽ വന്ന് നിർത്തി നിർത്തി കിട്ടിയാൽ പോകായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് നന്മയാണെങ്കിൽ എനിക്കാണത് ഫലം ചെയ്യുക തെറ്റാണെങ്കിൽ ഞാനാണ് അനുഭവിക്കേണ്ടത് കാരണം ആത്യന്തികമായി നമ്മൾക്ക് വരാനിരിക്കുന്നത് പരലോകമാണ് എൻ്റെ ജീവിതത്തിൽ എം എസ് എം ജീവിതവുമായി ബന്ധപ്പെട്ട് മറക്കാനാവാത്തൊരനുഭവമുണ്ട് അതു നിങ്ങളുമായിട്ട് പങ്കുവെക്കൽ എനിക്ക് നിർബന്ധമാണ് ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ കൂട്ടുന്നത് ചിന്തിച്ചു എന്തിനപ്പോൾ എ പ്ലസ് പ്ലസ് ടുന് ഫുൾ എ പ്ലസ് വാങ്ങേണ്ട ഇടയിൽ പത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങേണ്ടതിൻ്റെ ഇടയിൽ വേറുള്ള ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ ഇപ്പം അങ്ങനെ ഇതിലിങ്ങനെ ഇപ്പോൾ സിആാറി ക്ലാസ് അല്ലെങ്കിൽ മറ്റേ സ്കോഡെന്നൊക്കെ പറഞ്ഞു പോയാൽ അതിപ്പം എൻ്റെ കരിയറിനെ ബാധിക്കോ മറ്റോ കരിയറിനെ ബാധിക്കാതെ നമ്മൾ നോക്കണം പഠിക്കേണ്ടത് പഠിക്കണം ഭൗതികമായി നേടേണ്ട വിജയങ്ങളൊക്കെ അതിന് കൊടുക്കേണ്ട ശ്രദ്ധ നമ്മൾ കൊടുക്കണം അതൊക്കെ മറന്നെങ്ങാണ്ട് ഇങ്ങോട്ട് വായന പാടില്ല പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല നിങ്ങൾ നോക്കി നമ്മളെ നാട്ടിൽ ആ വെള്ള ഷർട്ടിൽ വെള്ള ഷർട്ടിൽ വെള്ള ഷർട്ടിലൊരു പുള്ളി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റോല് ഇരിക്കണ ആ മോനേന്ന വിളിക്ക് മോനെ ഞമ്മളെ നാട്ടിലൊരാളെപ്പറ്റി ഞാനൊരു കഥ പറഞ്ഞു അതെന്താണ് ആ വെള്ളം ആ പുള്ളി ഷർട്ട് ആ ഞാൻ പറഞ്ഞില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പിടിക്കുന്നു ഷർട്ടുണ്ട് നേരം ഒരു കഥ പറഞ്ഞിരുന്നു കുറച്ച് നേരം ഞാനൊരു കഥ പറഞ്ഞിരുന്നു ഏതെന്നു ആ ഒരാൾ നന്നാകാൻ ശ്രമിച്ചപ്പോൾ എന്തോ പറഞ്ഞോ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നി എനിക്ക് അതുകൊണ്ട് വിളിച്ചതാണ് ശ്രദ്ധിച്ചിരുന്നു അല്ലേ ആ നല്ല ഒട്ടിയാണ് അപ്പം ഞാൻ എനിക്ക് വെച്ചതാണ് ഓൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ എനിക്ക് വേച്ചതാണ് ഇന്ന് അടുത്ത കഥ പറയണ്ട അത് നോക്കണം കേട്ടോ അടുത്ത കഥ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കണോ ഓനാ ശ്രദ്ധിക്കാത്തത് ആരിലും ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട് ഏതായാലും അടുത്തൊരു കഥ ഞാൻ പറഞ്ഞുതരാം നാട്ടിൽ നിൽക്കണേ ഒരു സുഹൃത്ത് പിന്നെ ഇത് പിന്നെ നമ്മൾ നാട്ടിലൊരു കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ അയാൾ എന്ന് കച്ചവടം കച്ചവടം നടത്തണമെങ്കിൽ എപ്പോഴെങ്കിലും കട പൂട്ടോ ഓ രാവിലെ എട്ട് മണിക്കല്ലേ ഏഴ് മണിക്ക് ഹോട്ടലൊക്കെ നടത്തണോ രാത്രി പത്ത് മണി വരെ ഓരോ ഇവുണ്ടാവില്ല സാധുവിനെ നേരം മുൾക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഹോട്ടൽ കച്ചവടമൊക്കെ തുടങ്ങും അങ്ങനെ ഫുൾ ടൈം എന്ത് സമ്മേളനവും സംഘമൊക്കെ പറഞ്ഞാലും പൈസ തരാമെന്നുള്ള വേറെ ഒരിക്കൽ പോലും കുറാൻ ക്ലാസ്സിന് വരില്ല പലപ്പോഴും ജമാഅസ്കാരത്തിനൊക്കെ മുടങ്ങണേ അയാൾ എന്ത് പറഞ്ഞാലും കച്ചവടത്തിന് ഞാൻ ആ ജമാഅത്തിൽ ഇറങ്ങണ നേരത്താണ് ആ ഇയാൾ വന്ന് ഇയാൾ വന്നിരുന്നു ഇങ്ങനെ തടസ്സങ്ങൾ പറയണ്ടോ അങ്ങനെ ഇരിക്കുക ഇയാൾക്ക് നെഞ്ചേതനെന്ന് നെഞ്ചേദന എന്ന് ഹേർട്ട് ബോക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രശ്നങ്ങൾ ഒരു അഞ്ചിയോ ഗ്രാം കഴിഞ്ഞ് ആഞ്ചിയോ പ്ലാസ് ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ള ചർച്ചയൊക്കെ വന്ന് പക്ഷെ തൽക്കാലം ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞങ്ങളൊരു മൂന്ന് മാസം മൂന്ന് മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു മൂന്ന് മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇയാൾ മൂന്ന് മാസം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അപ്പം ഇയാൾക്ക് ഇയാളെ കച്ചവടമല്ല ഇയാളെ ജോലിയില്ല വേറെ ഒന്നുമില്ല കാരണം എന്താ ഇവിടെ പ്രശ്നം വരുന്നു പേടിച്ചപ്പോ എന്റെ ജീവൻ നഷ്ടപ്പെടും ഇതിനേക്കാൾ വലിയ പ്രശ്നാണ് എവിടുത്തെ പ്രശ്നം ആഫ്റ്റർ ഡെത്ത് ഉള്ളത് മരണശേഷം ഉള്ളത് അവിടുത്തെ ശിക്ഷ നമുക്ക് താങ്ങാവുന്നതിൽ അപ്പറാണ് അവിടുത്തെ അനുഭവങ്ങൾ വെറുതെയാണ് കാരണം എന്താ പറയാ അത് പറയാൻ കഴിയൂല കാരണം അള്ളാഹ് തിരിച്ച് ശുക്ര ചെയ്യാൻ വേണ്ടി നന്ന ജീവിതമാണ് അത് നന്ദി കാട് കാണിച്ചോ പഠിച്ചോ തിരിച്ചു ചോദിക്കും ഒരു സംശയമല്ല തിരിച്ചു ചോദിക്കും ഒരു സംശയമില്ല കാരണം നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചും ജനിച്ചു വീണ ശേഷം ഓരോ സെക്കൻഡുകളും ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായുവിന് വരെ നന്ദി കേടാണ് നമ്മളിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ പടച്ചറപ്പ് തിരിച്ചു ചോദിക്കും ഒരു സംശയമില്ല ഇതേപോലെയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഭൗതികമായ പ്രശ്നം വന്നാൽ നമ്മൾ വേറുള്ളതൊക്കെ മറക്കുന്നതാണ് പക്ഷേ പ്രശ്നമായി കണക്കൂട്ടേണ്ടത് പരലോകത്തതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താണ് സുഹൃത്തുക്കളെ വലിയ പ്രശ്നം ഞാൻ ഞാൻ എനിക്ക് ആ ആ സഹോദരൻ്റെ അനുഭവം എങ്ങനെ തോന്നിയാൽ ഇങ്ങനെ എം എസ് എമ്മിൻ്റെ ഒരു സമ്മേളനം നടക്കണം അറിവ് എന്ന് പറഞ്ഞ കോട്ടക്കൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നൊരു സമ്മേളനം ഉണ്ട് എം എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നാൽപ്പതാം വാർഷികത്തിൻ്റെ സമ്മേളനം കേട്ടോ അന്ന് ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പബ്ലിസിറ്റി പ്രവർത്തനം തന്നെ അറിയില്ല പോസ്റ്റർ ഒട്ടിച്ച ചുമരെഴുതുക അങ്ങനത്തെയൊക്കെ ഒരു കാര്യമാണ് ഇത്തരം ഐ ടി മേഖല വർത്തിക്കാത്തൊരു കാലഘട്ടത്തിലെട്ടോ അവന് രാത്രി നമ്മളൊരു ഭാരവാഹി ചങ്ങനാശ്ശേരിയിൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ തെക്കൻ ജില്ലയിൽ പെട്ട ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഭാരവാഹികളുടെ ഒരു യോഗം വിളിച്ചിരുന്നു ആ യോഗത്ത് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ആ പോണ സമയത്ത് ഇദ്ദേഹം രാത്രി കോഴിക്കോട് മുജാഹിദ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ കെ എസ് ആർ ടി സിയിൽ കയറി തൃശ്ശൂരിലേക്ക് ബസ് കയറി ഇങ്ങനെ അന്ന് റോഡിൽ ഒരു മൂന്നാല് സ്ഥലത്ത് ഹമ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഹമ്പ് ചാടിയപ്പോൾ സീറ്റിലിരുന്ന് ഉറങ്ങണ ആൾ എന്താവും തൊള്ളുമല്ലോ നല്ല പെട്ടെന്ന് ചവിട്ടിങ്ങാണ് ചാടിയാൽ അതിൽ പോയി തല പോയി ഇടിച്ച് ഞെട്ടി നീച്ച് നോക്കുമ്പോൾ എന്ത് എവിടെയെന്നൊന്നും അറിയണില്ല ഉറക്കത്തില്ലല്ലോ ബസ്സിലിരുന്ന് ഉറങ്ങി ഉണ്ടാവുക ശാരീരികമായ ക്ഷീണം ഉണ്ടാവും കുറേ ദിവസങ്ങളായിട്ടുള്ള അങ്ങനെയാണല്ലോ എം എസ് എമ്മിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവും ഇല്ലാത്ത ഓട്ടം കാരല്ല കുടുംബവും ബാധ്യതകളൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ പിന്നെങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയമില്ലാതെ ആയി പോകും അതിൽ ഇത്തടിച്ച് ഇയാൾ നോക്കി മെല്ലെങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു അരണ്ട വെളിച്ചത്തിൽ ചെറിയൊരു ലൈറ്റ് ഇട്ടോ ആ ലൈറ്റിൽ ഒരു കുട്ടി എം എസ് എം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്നത് അന്നത്തെ പിന്നെ നാൽപ്പതാം വാർഷികത്തിൻ്റെ സമ്മേളനത്തിൻ്റെ പേര് അപ്പോൾ അയാൾ പേരെഴുതാണ് അതിൽ കോൺഫറൻസ് വരെ കോ വരെ എത്തിയിക്കണം കോ വരെ എത്തിക്കണം സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നുള്ളത് ഈ കോ എത്തുക കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളെ സമ്മേളനമാണല്ലോ മനസ്സിലാക്കി ബസ് ഇങ്ങനെ സ്ലോവായിരിക്കണം എൻ എച്ച് ആയതുകൊണ്ട് ബസ് പിന്നെയും വരുമല്ലോ അയാൾ കണ്ടക്ടറോട് പറഞ്ഞ അവിടെ ഇറങ്ങി പിറകിലേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ടോ നടന്ന് വന്ന് ഈ കുട്ടി ഒറ്റക്കാണ് അവിടെ ഇരുന്ന് എഴുതണത് ഒറ്റക്കാണ് ഏ നട്ടപ്പാതിര നേരത്തെ ഒന്ന് ഒരു മണി ഒന്നരൻ്റെ ഇടയിലാണ് സമയം ആ സമയത്ത് ഇവൻ ഒറ്റക്കാണല്ലോ ഇവ ഇദ്ദേഹം പോയി സലാം പറഞ്ഞു പറഞ്ഞ് അസ്സലാമലൈക്കുന്നവൻ അപ്പോൾ സലാം പറഞ്ഞിട്ട് ഞെട്ടി നീച്ച് നോക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മളെ ഒരു പ്രവർത്തകൻ അവിടെ കാണുകയാണ് എം എസ് എമ്മൻ്റെ സംസ്ഥാനത്തിലുള്ളൊരു സഹോദരൻ അവിടെ കാണുകയാണ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് അവനെ കണ്ട് ഇവനോ കരഞ്ഞ് പ്ലസ് വണ്ണിനോട് എന്നെ ഓടിക്കണ സുഹൃത്താട്ടോ പ്ലസ് വണ്ണിനെ ഓടിക്കണ കുട്ടിയാണ് അവൻ കരഞ്ഞ് അവൻ അങ്ങനെ സമാശ്വസിപ്പിച്ച് എന്തേ മോനെ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയാണ് അവൻ പറയാണ് ഞാൻ കുറേ ആൾക്കാരെ വിളിച്ചിരുന്നു മൂന്നാൾക്കാർ വന്ന് എഴുതാനേ ചുമർ എഴുതാനേ ഒരാൾ ഉമ്മാൻ്റെ ഫോൺ വന്നപ്പോൾ തിരിച്ചു പോയി പിന്നെ ബാക്കിയായത് ഒരുത്തനെ ഓതപ്പം ഒരാറിനെ ഫോൺ എടുത്ത് പോയി അവൻ വന്നിട്ടില്ല അവ എന്നാൽ മോനെ ഈ സമയത്ത് ഇവിടെ ഒറ്റക്ക് ഇന്ന് എഴുതണോ നാളെ ആരേലും കൂട്ടിയിട്ട് എഴുതിയ പോരേ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടി എൻ്റെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ച എന്താ അവൻ പറഞ്ഞ മറുപടി ആരോ അതെ ഈ ബോർഡ് ഞാൻ എഴുതി കഴിഞ്ഞാലേ ആ ചുമര് പൂർത്തിയാക്കിയാൽ എൻ എച്ച് ആണ് ഹംബ് ഉള്ള അടുത്താണ് എല്ലാ വണ്ടിയാളും അവിടെ വന്ന് ബ്രേക്ക് ഔട്ടും ഒരു സംശയമല്ല ഒരു സംശയമല്ല ആ ബ്രേക്ക് ഔട്ടുമ്പോൾ ഏത് ബസ്സിൽ നിന്നാണെങ്കിലും വണ്ടി നിന്ന് ആൾക്കാരൊക്കെ ഒന്ന് പുറത്ത് നോക്കുമല്ലോ ആ പുറത്ത് നോക്കുമ്പോൾ എം എസ് എം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കോട്ടക്കൽ എന്ന ബോർഡ് കണ്ട് ഞാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നാൽ സമ്മേളനത്തിൽ വന്നാൽ എനിക്ക് പര ലോകത്ത് അത് എനിക്ക് അത് കിട്ടുമല്ലോ ആരാ ചിന്തിച്ചറിയോ പ്ലസ് വണ്ണിന് ഓടിക്കുന്ന സുഹൃത്ത് നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ചിന്തകൾക്ക് കാരണമായ ഒരു അനുഭവം നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കും ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ആർക്കോ വേണ്ടിയിട്ടല്ല വന്നത് ആർക്കോ വേണ്ടി ആരോ വിളിച്ചു പോയിട്ടില്ല ഈ പോകാൻ എന്താ വിചാരിക്കുക ചിലപ്പോൾ ബാപ്പയമ്മയെ ആട്ടി വിട്ടിരിക്കും അല്ലെങ്കിൽ മദർസിലെ ടീച്ചേഴ്സ് ആട്ടി വിട്ടിട്ടും നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തം നമ്മൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും ആർക്ക് പാപ്പാക്ക് വേണ്ടിയോ വല്യുപ്പാക്ക് വേണ്ടിയോ വല്ലുമാക്ക് വേണ്ടിയോ പോയിട്ടില്ല ഈ പോലെ വിചാരിക്കുക ആ കുട്ടി ഇപ്പം എന്താ വിചാരിക്കുക ഓളിഞ്ഞ് തെറ്റും ആ ഓളിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയാലോ എന്നൊക്കെ പേടിച്ചിട്ടൊക്കെ അങ്ങനെ ആവരുത് ഏതൊരു കാര്യം ചെയ്യാണ്ടേ ഒരുത്തരെ സഹായിക്കാൻ ഞാൻ വഴിയിലെ വഴിയിൽ ഒരു കുണ്ടുണ്ട് റോഡിൽ ആ റോഡിലെ കുഴി നമ്മൾ തീർക്കുകയാണ് അപ്പോൾ എനിക്ക് പരലോത്ത് കിട്ടണമെന്നുള്ള നിലക്കുള്ള ചിന്ത അല്ലാതെ വേറൊരു ചിന്ത നമ്മൾക്കുണ്ടാവരുത് കാരണം അതാണ് എന്നെന്നും ബാക്കിയാവുന്നതും എന്നെന്നും നിലകൊള്ളുന്ന ചെയ്യണ കരുമങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും വധുവിലാവണമെന്നാണ് ഊതു വുതു വധുവിലേ ഉദു എന്താണെന്ന് മനസ്സിലായേക്കാറും കൈവക്ക് വതു വതു എന്ന പദം മനസ്സിലായാലോ കൈവക്ക് നേരെ ഓക്കെ നേരെ ഓക്കെ രണ്ടു കഴിഞ്ഞും പൊക്കി അല്ല ചില ആൾക്കാർ കൈ പൊക്കിയിട്ടില്ലാത്തോന്നി എനിക്ക് മാഷ അവിടെ കുറച്ച് കൈ പൊങ്ങാണ്ടോ ആ ബാക്കിൽ ആ കറുത്ത ഷർട്ട് തിരിഞ്ഞിരിക്കണ കറുത്ത ഷർട്ട് ഓൻ പ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല അവനെ മനസ്സിലാക്കണം രണ്ട് നിങ്ങൾക്ക് കൈയില്ലേ ബുധു എന്താണെന്ന് അറിഞ്ഞു കൈ ഒക്കെ ആ ഓക്കെ അത് പിന്നെ അപ്പം കൈ കൈ കൈയില്ലേ നമ്മളെ ബുധു ഇപ്പം എല്ലാ സമയത്തും ഞമ്മള് ബുധുവനാണ് ബുധുവോട് കൂടി മരിച്ച സ്വർ കണ്ടെന്നാണ് നിങ്ങൾ കേട്ടു എനിക്കറിയില്ല ബുധുവോട് കൂടി മരിച്ച സ്വർഗണ്ട് എന്നാൽ അന്ധനായ ഒരു മനുഷ്യൻ അന്തൻ മനസ്സിലായോ ആ കണ്ണാണെ കണ്ണു കാണാത്ത ആളെ കണ്ട നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ സലാ പറയാ കണ്ണാടാത്ത ഒരാളെ കണ്ണാ നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്വർഗം കിട്ടാൻ ഒരു വകുപ്പ് ഉണ്ട് അപ്പോ അപ്പൊ സ്വർഗം ഉറപ്പിക്കാൻ ഒരു വകുപ്പുണ്ട് വീഡിയോ എടുത്തും ഷെയറും കിട്ടാനുള്ള വകുപ്പ് നമ്മക്കറിയാം ഹലോ ഗെയ്സ് ഞാനിതാ ഒരു കണ്ണ് കാണാത്തയാളുടെ അടുത്താണ് ഇതാ കണ്ടോ അദ്ദേഹം നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് കണ്ടോളൂ ഗെയ്സ് ഗെയ്സ് നമുക്ക് ലൈക്കും ഷെയറും ഒക്കെ പടട്ടം പോലെ കിട്ടാൻ വകുപ്പ് ഞാൻ ചോദിച്ച സ്വർഗ് ഉറപ്പിക്കാൻ എന്താണ് മാർഗം അപ്പോ ഏ കാലു വെച്ചോടുക്ക എന്തോ പറഞ്ഞേ സഹായിക്ക എങ്ങനെ സഹായിക്ക എങ്ങനെ സഹായിക്കോട് കുറിച്ച അല്ല കാണാത്ത ഒരാളെ നമ്മളൊരു കല്യാണത്തിന് പോയി സൽക്കാരത്തിന് പോയി നമ്മളെ സ്കൂളിൽ വെച്ചോ റോട്ടിൽ വെച്ചോ എവിടെ വെച്ചാലും സ്വർഗം ഉറപ്പിക്കാവുന്ന ഒരു മാർഗ്ഗം എന്നറിയാം ഇരുപത് സ്റ്റെപ്പ് അത് നാൽപ്പത് അടി അയാളെ നടക്കാൻ സഹായിച്ച ദിവസത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് സ്വർഗ്ഗം ഉറപ്പുതാണ് പറഞ്ഞതാ റെയിലെടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി ആലോചിച്ചത് ഏയ് പ്രായമായ ഒരു ഉമ്മ പ്രായമായൊരു ഉമ്മ കനം പിടിച്ച ഒരു ബാഗുമായിട്ട് പോകേണ്ടത് ഞമ്മക്കവിടെ സഹായിക്കാനും സ്വർഗം കിട്ടാനും വകുപ്പുണ്ട് മുതിർന്നവരെ കണ്ടാൽ സഹായിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടാനുള്ള വകുപ്പുണ്ട് ഓരോ കാര്യം ചിന്തിക്കുമ്പോഴും സ്വർഗം കിട്ടാനുള്ള വകുപ്പ് എന്താ നിരകത്ത് രക്ഷപ്പെടാനുള്ളത് എന്താണെന്ന് ചിന്തിച്ചാൽ ജീവിത രക്ഷപ്പെടും അതുകൊണ്ടാണ് മുതു നഷ്ടപ്പെട്ടാൽ മുതു എടുക്കുക കാരണം മുതുവോടുകൂടി മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് ബുധോടുകൂടി മരിച്ച സ്വർഗ്ഗോർപ്പാണ് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്താൽ അത് പ്രതിഫലം ഒന്നര മിനിറ്റ് ചിലവഴിക്കേണ്ട ആവശ്യമുള്ളൂ എത്രയോ മിനിറ്റുകൾ നമ്മൾ മൊബൈലിൽ ചിലവഴിക്കുന്നുണ്ട് ഒന്നര മിനിറ്റ് കൊടുത്താൽ എനിക്ക് സ്വർഗുർപ്പിക്കാവുന്ന പിത്രയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന മാർഗമുണ്ട് ഇങ്ങനെ പലതും ചെറുതും വലുതുമായിട്ടുള്ള തൗഹീദുള്ള ആളുകൾക്ക് ലഭിക്കാവുന്ന ഒരുപാട് പ്രതിഫലത്തിൻ്റെ മാർഗങ്ങൾ ഖുറാൻ പാരായണം അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ഓരോപ്പോൾ കയ്യിലുള്ള ഒരു വിത്ത് മരത്തിൻ്റെ വിത്ത് മരത്തിൻ്റെ തൈ നിങ്ങളുടെ കയ്യിലുണ്ടോ അന്ത്യനാളിതാ അടുത്ത മിനിറ്റിൽ സംഭവിക്കുമെങ്കിൽ നിങ്ങളെ തൈ കുഴിച്ചിട്ട് കൊണ്ട് സ്വർഗ്ഗുറപ്പിച്ചോളൂ എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ ചെറുതും വലുതുമായ സ്വർഗുറപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അത് സ്വീകരിച്ചു കാരണം എന്താ പറയുക പരലോകാണ് വലുത് പറലോകാണ് വലുത് ഇപ്പം ഓരോ കാര്യങ്ങളും അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിനപ്പുറം ഭൗതികമായ നേട്ടങ്ങളും അതിൻ്റെ കൂടെ കാരണം പരലോകത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം ആ എല്ലാ കാര്യം പരലോകം വിജയിക്കാം പരലോകത്ത് വിജയിക്കാൻ വേണ്ടി ചെയ്തതല്ലേ അള്ളാൻ റസൂലിന് ഇപ്പം ഇന്ന് പേരാണുള്ളത് ദുഷ്പേരാണുള്ളത് സല്ലു അല്ലെ സ്വലം ഏ ദുഷ്പേരാണോ നല്ല പേരാണോ ദുഷ്പേരാണോ നല്ല പേരാണോ ഏ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെ പറ്റി ആലോചിച്ച് നോക്കി സഹാബത്തിനെ പറ്റി എത്ര ആയിരം ആൾക്കാരാണ് റതി അള്ളാഹു എന്നു പറയണത് നാം ചെയ്യുന്ന നന്മകളെ കൊണ്ട് ഇവിടുന്ന് ചിലപ്പോൾ ആരേലും സർട്ടിഫിക്കറ്റ് തരണം എന്നൊന്നുമില്ല പക്ഷേ അത് വഴിയെ ലഭിക്കും അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു മലക്കുകളോട് പറയും ഞാനിതാ ഇന്നാലിന്ന ചെറുകാവ് മണ്ഡലത്തിലെ ആ ഇന്ന ചെറു പുളിക്കലിലെ ചെറുകാവ് എന്താ പഞ്ചായത്തിലെ ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മലക്കുകളോട് പറയും മലക്കുകളത് ഭൂമിക്ക് കൊടുക്കും ഭൂമിയിലുള്ളവർ പരസ്പരം അത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷെ ഇന്ന് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുക സുഹൃത്തുക്കളെ ലൈക്കാണ് പ്രിയപ്പെട്ടവരിൽക്കാൻ അവർക്കനുസരിച്ച് കൊണ്ട് ജീവിതത്തെ മാറ്റാൻ അവിടുന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടുപോകാൻ അന്വേഷിച്ചു മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം ആർ യു റെഡി ആർ യു റെഡി ആർ യു റെഡി യു ആർ റെഡി പ്ലീസ് സ്റ്റാൻഡ് അപ്പ് റെഡി ആരെങ്കിലും ഉണ്ടോ നിങ്ങളെടുത്ത് എണീറ്റ് ധാരേലുണ്ടോ ഉണ്ട് സുഖമില്ലാത്ത ആളാണെങ്കിൽ ഇരുന്നോണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചു ഏ ഇരിക്കാനായിട്ടില്ല ഇരിക്കാനായിട്ടില്ല ഇരിക്കാൻ ഞാൻ അവസാനത്തെ ആയത്ത് ഓതിട്ട് ഞങ്ങളോട് ഇരിക്കാൻ പറയും ഞാൻ ഓതി കേൾപ്പിച്ച തുടക്കത്തിൽ കേൾപ്പിച്ച ആയത്ത് സുറത്ത് ബഹ്റയിലെ ഇരുന്നൂറ്റി എൺപത്തൊന്നാമത്തെ വാചകമാണ് അവിടെ എന്താ കുറാൻ പറയണറിയോ ഒത്ത കൊ യോമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ മടക്കപ്പെടും നിങ്ങൾ ചെയ്ത ഓരോ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം അവിടുന്ന് നൽകപ്പെടും ഒരാളോടും ആരെങ്കിലും ഒരണമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ ആ നന്മയുടെ പ്രതിഫലത്തെ അവൻ കണ്ടുമുട്ടുന്നതാണ് തൂക്കം തിന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ തിന്മകൾക്ക് ലഭിക്കാനിരിക്കുന്നതെന്തോ അത് നിങ്ങൾ കണ്ടുമുട്ടുന്നതാണെന്ന് വിശുദ്ധ ഖുറാനിൻ്റെ വാചകമാണ് ആ ഒരു ദിവസത്തെ വിചാരിച്ചുകൊണ്ട് നന്മയാകുന്ന കാര്യങ്ങളിൽ സഹകരിക്കാം അത് പോസ്റ്റർ നോട്ടീസ് വിതരണമാകാം സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവനെ വിളിക്കലാവാം വാട്സപ്പിലൂടെയുള്ള ഒരു മെസ്സേജ് ആവാം ഒരു സ്റ്റാറ്റസ് ഇടലാവാം സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പ്രവർത്തനങ്ങളാവാം വിശുദ്ധ ഖുറാനിലെ മുഹമ്മദ് റസൂർ ലാഹ് സല്ലാ വസ്ലമ പഠിപ്പിച്ചു തന്നതോ വിശുദ്ധ ഖുറാനിലെ വാചകങ്ങളോ നന്മയായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടും പകർന്നു കൊടുത്തുകൊണ്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊരു നന്മയിൽ പങ്കാളികളാവുക പരലോകം വിചാരിച്ചു മരണശേഷമുള്ള ജീവിതം വിചാരിച്ച് അതാണ് എന്നും ബാക്കിയാകാന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്നോട് ആവശ്യപ്പെട്ട സമയം ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടി അതിലേക്കുണ്ട് പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് വേറുള്ള കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി വേണ്ടി തയ്യാറാകാം ആകെ തുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു റെഡിയല്ലേ നമ്മുടെ ശ്രദ്ധ നന്മയിലേക്ക് കൊടുക്കണം കേട്ടോ നന്മയിലേക്ക് തിരിച്ചുവിടണം ഞാൻ പരലോകത്ത് രക്ഷപ്പെടാവുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കണത് എന്ന് സ്വയം ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങൾ റെഡിയാണോ 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 എങ്കിലിരുന്നോളി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മളെ ഒക്കെ ഒന്ന് എടുക്കുപ്പെടുത്തുകൊണ്ട് കേട്ടോ ഏഹ് നമ്മൾ പോലത്തെ ആൾക്കാരൊക്കെ കുട്ടികളെ പ്രാർത്ഥന പഠിച്ചോ വേഗം കേൾക്കും കുട്ടികളെ പ്രാർത്ഥന പഠിച്ചോ ഭയം കേൾക്കും അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് പെട്ടെന്ന് ഉയരണം ഞങ്ങൾ വാപ്പാർക്കും ഉമ്മമാർക്കും അധ്യാപകർക്കും ഒക്കെ പ്രാർത്ഥിക്കണ സംഘടനാ നേതാക്കന്മാർ ഇത്തരം പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഓടിച്ചാടിയ ഇപ്പം എം എസ് എമ്മിൻ്റെ കുറെ ആൾക്കാരുടെ അധ്വാനം ഈ ഒരു ദിവസത്തെ സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിൽ വീടും കുടുംബവും ഇല്ലാതെ മഞ്ഞവനൊക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കണം ഒപ്പമുള്ള കാര്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇതിന് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തോളുണ്ടാവും നമ്മൾ അറിയാത്ത ആൾക്കാർ അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ശനിയാഴ്ച കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച ഞാനിങ്ങനത്തെ ഒരു സംഗമത്തില് ഒരു പത്ത് മുന്നൂറോളം രോഗിയാള് 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 കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് വേറെ ജീവിതത്തിൽ ഇങ്ങനെ എണീറ്റ് നിന്ന ശരീരം കുഴഞ്ഞു വീണ് അങ്ങനെ ഉണ്ടല്ലോ എല് എല്ല് പോലും ഇറച്ചിയെ പോലെ വില ഇല്ലാത്ത അങ്ങനത്തെ രോഗമുള്ള ആൾക്കാരൊക്കെ ഒരു പത്ത് മുന്നൂറ് ആൾ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ അവരുമായി ഇങ്ങനെ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം സംവദിച്ചിട്ടോ രോഗികളാണല്ലോ നമ്മളെ ജീവിതത്തിൽ കാണാത്ത പല പ്രശ്നങ്ങളും അവർക്ക് പലതും പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് അപ്പോൾ അന്തം മുട്ട് കാരണം ക്ഷനിച്ചിട്ട് അയിമ്പത്താറ് കൊല്ലായിട്ട് എണീറ്റ് നടക്കാൻ വഹിക്കാത്തവൻ അവിടെ ഇരിക്കുന്നുണ്ട് ഓനോട് ഞാൻ പറയുന്നത് എന്താ അറിയോ പഠിച്ചോ തന്നത് അനുഗ്രഹമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ഇവിടുക്ക് വരാനേലും കഴിഞ്ഞല്ലോ ഇവിടുക്കും വരാൻ പറ്റാത്ത ഒരാളുണ്ട് അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് നമുക്ക് കിട്ടിയ അനുഗ്രഹം തിരിച്ചറിയണമെങ്കിൽ നമ്മളെക്കാൾ ദുരിതം അനുഭവിക്കുന്ന ഒരാളിലേക്ക് നമ്മൾ എനിക്ക് ചൊറുക്ക് പോരാന്ന് എനിക്ക് തോന്നിയാൽ എന്നേക്കാൾ ഒരു ലോകത്തുണ്ട് തോന്നണം എനിക്ക് പണമില്ലാന്ന് തോന്നിയാൽ എന്നേക്കാൾ ദാരിദ്ര്യമുള്ളൊരു ലോകത്തുണ്ടെന്ന് നമുക്ക് തോന്നണം പക്ഷെ എന്താ ഇപ്പോൾ നമ്മൾ ഈ അറിയാം നമ്മൾ അയലോക്കാരുടെ പേരെ നോക്കുവോ ഓ അവിടുത്തെ ഇൻ്റർലോക്ക് അവിടുത്തെ ടൈൽസ് അവിടുത്തെ ബാത്റൂമ് അതിനേക്കാൾ ഒരുപടി മോൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ പഠിച്ചോന്ന അനുഗ്രഹം അറിയില്ല നമ്മളെക്കാൾ അനുഗ്രഹം ഇല്ലാത്ത ഫുൾ എ പ്ലസ് കിട്ടാത്ത ഒരാൾ ഒന്ന് പോയി പത്താളെ കിട്ടിയനെ എട്ടെണ്ണം കിട്ടാത്തോലും ഇല്ലേ ഏഴ് കിട്ടാത്ത പോലും ഇല്ലേ അങ്ങനത്തെയെന്ന് പഠിച്ചൊന്നത്തെ രക്ഷിച്ചല്ലോ എന്ന് ആശ്വാ ആശ്വാസത്തിൻ്റെ ഒരു വാചകം അതും കൂടി നമ്മൾ ആലോചിച്ചിട്ടിങ്ങനെ അനുഗ്രഹത്തെ പറ്റി അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് അവരോട് പറഞ്ഞു കൊടുത്തു ഇവിടെയല്ല വിജയം റസൂള്ളി സ്വല്ലി വസ്ലിൻ്റെ മുമ്പിൽ കണ്ണ് കാണാത്ത ഒരാൾ വന്നിട്ട് നെബിനോട് പറയേണ്ടി നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ റസൂളുള്ള പറഞ്ഞു സഹോദര ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കാഴ്ച കിട്ടും ഇങ്ങനെ പോകുക നല്ലത് അതാണ് എനിക്ക് പരലോകത്ത് നല്ലത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു നെബിയെ നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് കാഴ്ച കിട്ടൂടാ നിനക്ക് അതാണ് നല്ലത് അങ്ങനെ മൂന്ന് തവണ പറഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി എനിക്കും അതാ നല്ലത് അങ്ങനെ കാരണം റസൂള പ്രാർത്ഥിച്ചാൽ കാഴ്ച കിട്ടും ഉത്തരം കിട്ടുമല്ലോ ഉറപ്പാണല്ലോ പക്ഷേ അയാളെ ആ പരലോകത്തിനു വേണ്ടി കൊണ്ട് ആ സൗഖ്യത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ ന നമുക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അത് പരലോകത്തിന് വേണ്ടി കൊണ്ട് മറക്കാൻ പരലോകത്തെ സൗഖ്യത്തിന് വേണ്ടി മറക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹ് വനിക്ക് ലേക്ക് ഒരുപാട് പ്രതിസന്ധി ജീവിതത്തിൽ ഉള്ള കൂട്ടത്തിലെ ഒരു സ്വാധുവാണ് അത് പറയാൻ പറ്റിയതുണ്ട് പറയാൻ പറ്റാത്തതുണ്ട് അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ പലരും ഉണ്ടാകും നിങ്ങളെ പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വാക്കുണ്ടാണ് എന്നെങ്കിലും ഒരിക്കൽ പി കെ സക്കിരിയാസോലായി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ ചെങ്ങയെന്നാ ഉച്ചൻ്റെ നേരത്തൊന്ന് നീപ്പിച്ചിരുത്തി അങ്ങട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് പറഞ്ഞതിന് പകരം പഠിച്ചോനെ എന്തൊക്കെയോ ചില ചിന്തകൾ ആ സാധു ഞങ്ങൾക്ക് തന്നീന്ന് പഠിച്ചോനെ ഒന്ന് മഹഫരത്ത് കൊടുക്കണേ എന്ന് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഒരു ഒരു സെക്കൻഡെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണമെന്നും വ്യക്തിപരമായി ഈ പ്രവർത്തകരൊക്കെ കൂട്ടത്തിൽ നമ്മളെയും നിങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ ഇന്നകമീല്ലഹീം ഫുൾഫിള്ള മുദി നബീൻ വസലി വസ്ബിൻ വലഹമ്മി റബ്ബൽമീൻ അസ്സലാലൈക്കും വർഹമത്തല്ല